ഞാൻ സത്യം പറഞ്ഞ അവിടെ ആദ്യമായിട്ടാണ് വരുന്നത് കണ്ണ് ബാക്ക്ഗ്രൗണ്ട് കറക്റ്റ് സൂയിസൈഡ് പോയിന്റ് ഇതൊക്കെ കാണുമ്പോ ആത്മഹത്യ ചെയ്ത് വെക്കാൻ തോന്നുന്നു ചാടല്ലടോ ഞാൻ ചാടി വെക്കാലോ ർക്കോടെ നമ്മൾ വന്ന് എത്തിച്ചേരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ നെടുമല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ ഞങ്ങൾ ഞാൻ അധികം വർണ്ണിക്കാൻ നിൽക്കണോ അമ്മമാതിരി പ്ലേസ് നിങ്ങൾക്ക് കാണാം ഇങ്ങനെ പ്ലേസ് നിങ്ങൾക്ക് എന്താ പറയുക ആരും ടൂർ കൊണ്ടുപോയിട്ടുണ്ടാവില്ല ഇമാതിരി പ്ലേസ് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ തീമായിട്ട് പറയാം ഈ ഞാനിങ്ങനെ വന്ന് ഇതാ സാധാരണ ഇങ്ങനെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലമൊക്കെ എത്തിയാലിങ്ങനെ എടുത്ത് ഞാൻ ആ കല്ലെറിയുമ്പോഴാണ് ആലോചിച്ച് ഇവിടെ നേരെതാ നേരെ താഴോട്ട് നോക്കിയാൽ എത്ര ഹൈറ്റ് ഉണ്ടാവും ആ ഒന്ന് ഹൈറ്റൊന്നളു നോക്കിയാലോ അതിന് നമുക്ക് മീറ്റർ സ്ക്വയർ ഒന്നും ആവശ്യമല്ല നമ്മൾ ഈ നമ്മൾ ഇങ്ങനെ സാധാരണ സാധാരണതാ കല്ലെറിയാറുണ്ട് ഇങ്ങനെ താഴോട്ട് നേരെ കല്ലെറിയല്ലേ അതുപോലെ ഇങ്ങനെ നേരെ താഴോട്ട് കല്ലെറിയുക അങ്ങനെ നമുക്ക് ഒരു ഫിസിക്സിൽ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാര്യം അളന്നെടുക്കാം എന്ത് ഹൈറ്റ് അളന്നെടുക്കാം അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുന്നേ ഒരു ഒരൊറ്റ ചാനലല്ല അതെ ചാനലല്ല ആ ചാനലിൽ നടക്കുന്ന ഒരു മത്സരം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഗിഫ്റ്റ് തരാൻ നിൽക്കുകയാണ് അപ്പോൾ ട്യൂബ് റീലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് ആ ചാനൽ ഒരു മത്സരം നടത്തുന്നുണ്ട് അതോ മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ആ ക്വസ്റ്റ്യന് നിങ്ങൾ അതിൻ്റെ ആ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത നമ്പറിലേക്കൊന്ന് ജസ്റ്റ് വാട്സപ്പ് ചെയ്ത് കൊടുക്കുക അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വിജയികൾക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ക്വസ്റ്റ്യൻ അല്ല ഒരു എന്താ പറയുക നോർമൽ ക്വസ്റ്റ്യൻസ് ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക അപ്പം വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഓക്കെ പോയി കാണാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാ നോക്കിയേ എനിക്കും എൻ്റെ മരണത്തിന് ഇടയിൽ വെറും അഞ്ചോ പത്തോ സെൻറ്റിമീറ്റർ വ്യത്യാസമേ ഉള്ളൂ ഇവിടുന്ന് കുത്തിരിക്കുമ്പോൾ ചെറിയ ചെറിയ പേടിയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ വന്ന പർപ്പസ് എന്ന് വെച്ചാൽ ആ കാര്യമായിട്ട് പർപ്പസ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ഇവിടെ വന്ന് നമ്മൾ ഇതാ താഴോട്ടൊക്കെ നോക്കിയപ്പോൾ ആണ് താഴട്ടോക്കെ ഞാൻ നേരത്തെ പറഞ്ഞ അതിൽ കല്ലൊക്കെ ഇങ്ങനെ എറിഞ്ഞ് കളിച്ചപ്പോൾ ആണ് നമ്മളെ പാരിസ് പറഞ്ഞത് ഇതിന്റെ ഹൈറ്റ് എത്ര ഉണ്ടായിരിക്കും അപ്പം നമ്മൾ വിചാരിച്ച് അതിന് ടൈം മതി അത് താഴെത്തുന്ന സമയം മതി എന്ന് പറഞ്ഞു അങ്ങനെ നമുക്കൊരു ഫിസിക്സിലെ എസ് സിസിക്കൽ ടു യു ടി പ്ലസ് ആഫ് എ ടി സ്ക്വയർ എന്ന ഇക്വേഷൻ യൂസ് ചെയ്ത് നമ്മൾക്ക് ഇതിൻ്റെ ഹൈറ്റ് മെഷർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മളൊന്ന് ആ ഒരു പരീക്ഷണം നടത്തി നോക്കുകയാണ് എത്രത്തോളം വിജയിക്കുമെന്ന് നമുക്ക് അറിയില്ല കാരണം നമുക്ക് ഏകദേശം ഇത് എത്ര ഉണ്ടാവും എത്ര ഉണ്ടോ പൈസ ഈ ഹൈറ്റ് ഇതൊരു ഒന്ന് അമ്പത് എന്നൊക്കെ പറയുമ്പോൾ നൂറ്റമ്പത് മീറ്റർ ആണ് ഒരു നൂറ്റമ്പത് മീറ്റർ നമുക്ക് അത് നോക്കാം സയൻസ് ആണോ എൻ്റെ പ്രിഡിക്ഷൻ ആണോ വലുതെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ നമ്മളെ പ്രോസസ്സ് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരു കല്ലുണ്ട് ഒരു എം മാസമുള്ള ഒരു കല്ല് കല്ലേ വാട്ടർ മേബിയാ ഒന്നും പ്രശ്നമാക്കണ്ട പിന്നെ ഞാൻ സ്റ്റോപ്പ് വാച്ചും കയ്യിലെടുത്തിട്ടുണ്ട് ഇത് ഞാൻ നേരെ ഡ്രോപ്പ് ചെയ്യാം എറിയല്ല നേരെ താഴെട്ട് ഡ്രോപ്പ് ചെയ്യും എന്നിട്ട് ഞാൻ ഇവിടുന്ന് എറിയുന്ന സമയം ആ എറിയുന്ന കറക്റ്റ് സമയത്ത് ഞാൻ ഇത് ഓണാക്കുന്നു പിന്നെ താഴത്തെത്തി നമുക്ക് ഒരു സൗണ്ട് കേൾക്കാമല്ലോ ആ സമയത്ത് ഓഫ് ഓഫാക്കുന്നു അപ്പം നമുക്ക് ടൈം കിട്ടും എന്നിട്ട് നമുക്ക് ബാക്കി കാൽക്കുലേഷൻ പറഞ്ഞത് ഞാൻ ഇടയും ടൈം ടൈം വാച്ച് ഒപ്പരം നോക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ നമ്മളപ്പുരം വന്ന ജെംഷിൻ്റെ ടൈം നോക്കാൻ കൊടുത്തിട്ടുണ്ട് ഞാൻ വൺ ടു ത്രീ സ്റ്റാർട്ട് കിട്ടോ ത്രീ ടു സ്റ്റാർട്ട് ഇനി സ്റ്റാർട്ട് ചെയ്തോ ഓക്കെ ഞാൻ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ് റെഡി വൺ ടു ത്രീ സ്റ്റാർട്ട് ഏകദേശം എത്രയായി സമയം സിക്സ് പോയിൻറ്റ് വൺ ടു സിക്സ് പോയിൻ്റ് വൺ ടു വൺ ടു അപ്പോൾ നമുക്ക് ഏകദേശം അപ്രോക്സിമേറ്റ്ലി എന്തെടുക്കാം സിക്സ് എടുക്കാം ഇനി നമ്മൾ ബാക്കി കാൽക്കുലേഷൻ എന്താ നോക്കാം ഓക്കെ അപ്പോൾ നമ്മളെടുത്ത സമയം എന്ന് വെച്ചാൽ സിക്സ് അപ്രോക്സിമേറ്റ്ലി നമ്മളെടുത്ത് സിക്സ് ഇനി നമ്മളുടെ ഇക്വേഷൻ എന്താണ് എസ് സി സിക്കൽ ടു യു ടി പ്ലസ് ആഫ് എ ടി സ്ക്വയർ അതിൽ നമ്മൾ യു ആയി പോകും കാരണം ഇനീഷ്യൽ വെലോസിറ്റി എന്നാണ് യു യു പറയുന്നത് പക്ഷേ നമ്മൾ ഇടുന്ന സമയത്ത് വെലോസിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ യു ക്യാൻസലായ അതുകൊണ്ട് ആ യു ടി എന്നുള്ള ടേം മൊത്തത്തിൽ ആയി അപ്പോൾ നമ്മളുടെ കയ്യിലുള്ളത് എസ് ഇസിക്കൽ ടു ഹാഫ് എ സ്ക്വയർ അഥവാ ഇനി നമ്മളുടെ ഈ ഗ്രാവിറ്റിയും അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനുള്ളത് എന്താണ് ഹൈറ്റാണ് അപ്പം എച്ച് ഇസിക്കൽ ടു ഹാഫ് ജി ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിലേക്ക് എത്തും അത് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ എങ്ങനെ കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടി ഇസിക്കൽ ടു സിക്സ് സെക്കൻഡ് നമ്മളെടുത്തു ഇനി നമുക്ക് ഇക്വേഷനിൽ നേരിട്ട് കൊടുത്താൽ മാത്രം മതി അഥവാ ഇക്വേഷൻ ഇസ് ഇക്വേഷൻ എന്താണ് എച്ച് ഇസിക്കൽ ടു ഹാഫ് ജി ഇൻറ്റു ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിൽ കൊടുക്കുക ഹാഫ് ജി എടുക്കുക ഹാഫ് ജി എന്ന് പറഞ്ഞാൽ നയൻ പോയിൻറ്റ് എയ്റ്റിൻ്റെ പകുതി എത്രയാണ് ഫോർ പോയിൻ്റ് നയൻ ഇൻറ്റു ടി സ്ക്വയർ ടി സ്ക്വയർ എത്രയാണ് ആറ് സ്ക്വയർ അഥവാ ഫോർ പോയിൻ്റ് നയൻ ഇൻറ്റു തേർട്ടി സിക്സ് അഥവാ എത്രയാണ് വാല്യൂ വരുന്നത് നൂറ്റി എഴുപത്തി ആറ് പോയിൻ്റ് നാല് അപ്പം നമ്മളെ പാരിസിൻ്റെ എന്താണ്

അല്ലെങ്കിൽ ബ്യൂട്ടി ഓഫ് ഫിസിക്സ് ബ്യൂട്ടി ഓഫ് ഫിസിക്സ് അല്ലേ അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വാല്യൂ ചെയ്യാൻ കഴിഞ്ഞത് അപ്പം സയൻസിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉപകാരങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മുടെ വ്ലോഗുകൾ അധികവും സയൻസ് എങ്ങനെ നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ നമുക്ക് ഫണ്ണി ആയിട്ട് യൂസ് ചെയ്യാം ഭയങ്കര ഭയങ്കര എന്താ പറയുക ഗുഡായിപ്പ് അല്ലെങ്കിൽ പ്രാങ്ക് എന്നൊക്കെ പറയുക നമ്മൾ വെറുതെ വന്ന് വെറുതെ ബ്ലോഗ് ചെയ്യാമെന്നിരുന്ന് താഴത്തെ ഒരു കല്ലിട്ട് അപ്പോഴത്തെ ഒരു സയൻസായി വാട്ട് ഫിസിക്സ് അല്ലെങ്കിൽ ബ്യൂട്ടി ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത് ഏ അപ്പോൾ ഫിസിക്സ് നമുക്ക് ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതി കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇത് സെക്കൻഡ് ബ്ലോഗാണ് നമ്മളുടെ അഥവാ നാച്ചുറലി വളരെ ഡിപ്പെൻഡായിട്ട് വരുന്ന വ്ളോഗ്സാണ് നമ്മൾ ചെയ്യാറുള്ളത് അതുപോലെ തന്നെ കുറേ തമാശകളും കുറച്ച് കൂടായ്പ്പും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ വ്ളോഗ് വരിക ഫസ്റ്റ് വ്ലോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഈ വ്ളോഗിനും ഉണ്ടാകാൻ ഉണ്ടാകണം നിങ്ങൾ ഫസ്റ്റ് ബ്ലോഗ് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണാം അഥവാ പുയക്കരയിലെ ഒരു സംഭവം അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ ഒരു ലവ് ലെറ്റർ ഏ അപ്പോൾ അതുപോലെ തന്നെ ഇത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഓക്കെ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലോട്ട് കാണാം ബൈ ബൈ